Hi friends, welcome to Pluto Creations. Now, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ആണ്. അപ്പോൾ എന്താണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്നല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സാധനം ഉണ്ടാക്കിയ ഒരു കുപ്പിക്കുള്ളിൽ അതിന്റെ പേര് ലേഡൻസ് ജാർ എന്നായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ താഴെലിങ്കിൽ പോയി വീഡിയോ കാണണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വാൻ ഡി ഗ്രാഫ് ജനറേറ്ററും ഈ ലേഡൻസ് ജാറും ഏറെക്കുറെ ബന്ധങ്ങളായിട്ട് വരും. കാരണം ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മിസ്റ്റർ ബീൻ്റെ ഒക്കെ ഒരു സീരീസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കുട്ടി ഒരു ബോൾ പോലെ ഇരിക്കുന്ന, ഒരു സ്റ്റീലിൻ്റെ ബോൾ പോലെ ഇരിക്കുന്ന സാധനത്തിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഇങ്ങനെ എണീറ്റ് വരുന്നത്. അപ്പോൾ അത് ഒരു വാൻ ഡി ഗ്രാഫ് ജനറേറ്ററാണ് കൊച്ചു പോയി പിടിച്ച് നോക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ലേഡൻസ് ജാർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു തുണി യൂസ് ചെയ്ത് അതിൽ നിന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കളക്ട് ചെയ്ത് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഭയങ്കര വലുതല്ല, അത്യാവശ്യം സ്പാർക്കൊക്കെ വരുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഒത്തിരി എണീറ്റ് വരുന്ന പോലെ, അതായത് മുടിയൊക്കെ എണീറ്റ് വരുന്ന പോലെ അങ്ങനെ ആവില്ല. അത് ചിലപ്പോൾ കുറേ കൂടുതൽ നേരം വെച്ചാൽ ആകുമായിരിക്കും, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് നമ്മുടെ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ സ്റ്റെം വെക്കാനായിട്ട് ഇതുപോലൊരു PVC പൈപ്പ് വേണം. ഞാനിവിടെ 2 ഇഞ്ച് PVC എടുത്തേക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാനിങ്ങനെ കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വെട്ടിട്ടൊരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിലൂടെ നമുക്ക് മോട്ടറിൻ്റെ ഷാഫ്റ്റ് പോകാനുള്ളതും പിന്നെ ഈ മോളിൽ കാണുന്ന ഈ ഹോളുകളിലൂടെ നമുക്ക് മേളിലുള്ള പാത്രത്തിൻ്റെ സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു മോട്ടറാണ്. ഞാനിവിടെ ഒരു തയ്യൽ മെഷീൻ്റെ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 50 വാട്ട് മോട്ടറാണിത്. പിന്നെ അതിൽ ഞാൻ ചെറിയൊരു സ്പീഡ് അഡ്ജസ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫാനിൻ്റെയൊക്കെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ സാധനം തന്നെ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയൊരു പുള്ളിയാണ്. പുള്ളി എന്ന് നമുക്ക് അങ്ങനെ പറയാം. അതിങ്ങനെ ഈ ഷാഫ്റ്റേൽ നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്, ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റേൽ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു പാത്രമാണ്. ഇതൊരു സ്റ്റീൽ കലം എന്നോട് പറയാം. ഇതിന് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാത്രത്തിന് ഇതുപോലുള്ള നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഒന്നും പാടില്ല. ഇതിപ്പോൾ ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഷാർപ്പ് അല്ല, ഇങ്ങനെ ഉരുട്ടിയ എഡ്ജാണ്. എങ്കിൽ പോലും ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൽ വെക്കുമ്പോഴത്തേക്കും ഷാർപ്പ് എഡ്ജസ് ഉള്ള സാധനങ്ങളിൽ കൂടെ ഒത്തിരി ഇലക്ട്രിസിറ്റി നമുക്ക് നഷ്ടമായി പോകും. അതിനായിട്ടാണ് ഷാർപ്പ് എഡ്ജ് ഒന്നുമില്ലാതെ എല്ലാം സ്മൂത്തായിട്ടുള്ളത് വെക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ബോർഡാണ്. ഇതിപ്പോൾ ഞാനൊരു പ്ലൈവുഡിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പീസ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് കാരണം നമുക്ക് ഈ മോട്ടർ ഇങ്ങനെ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാനായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതുപോലൊരു വയറിൻ്റെ പീസ് വേണം. ഇതിൽ സ്ട്രാൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വയറിൻ്റെ അകത്തുള്ള ചെമ്പ് കമ്പി തന്നെ കൊണ്ടുണ്ടാക്കിയേക്കുന്നതാണ്. അതിങ്ങനെ ബ്രഷ് പോലെ നമുക്ക് അകന്നിരുന്ന് കിട്ടണം. ഷാർപ്പ് പോയിൻറ്റ്സ് ഉള്ള ഒരു ബ്രഷ് ആയിരിക്കണം അത്. അതിനാണ് ഇങ്ങനെ വയറ് അകത്തി വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യം ഇതുപോലെ ഒരു ചെറിയൊരു PVCയുടെ പീസാണ്. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വലിയ ഓസിൻ്റെ അകത്ത്, വലിയ PVCക്ക് അകത്ത് ഇങ്ങനെ ടൈറ്റായിട്ട് കയറുന്ന രീതിയിലുള്ള ഒരു ചെറിയ PVCയുടെ പീസാണ് എടുത്തേക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ 2 ഇഞ്ച് PVC എടുക്കുന്നു. ഈ പുള്ളി ഈ മോട്ടറും കൂടെ വെച്ച് ഈ പൈപ്പിനകത്ത് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിനൊരു ബെൽറ്റായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സാധാരണ ഒരു നൈലോൺ ഫാബ്രിക്കിൻ്റെ ഒരു ബെൽറ്റാണ്. അല്ല പോളിസ്റ്റർ ആണെങ്കിലും മതി. ഇത് ചുമ്മാ ഒരു ഇഞ്ച് വീതിയിൽ അടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബെൽറ്റാണിത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ബെൽറ്റ് നമുക്ക് ഈ പുള്ളിയിൽ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഈ പുള്ളിയിലകത്ത് വെച്ച് അതിനുശേഷം അതിന് സൈഡ് വഴി ഈ മോട്ടർ നമുക്ക് കയറ്റിയിടാം. നമ്മളിങ്ങനെ ഈ പൈപ്പിൻ്റെ അകത്ത് നമ്മുടെ പുള്ളിയും വെച്ച് സൈഡിൽ നിന്ന് മോട്ടർ കയറ്റിയിട്ട് ആ ക്ലോത്തിൻ്റെ ബെൽറ്റും ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ ബെൽറ്റ് ഇപ്പറേ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ ക്ലോത്തിൻ്റെ ബെൽറ്റ് തിരിച്ചകത്തോട്ട് പോകാതെ ഈ PVCയുടെ പീസ് ഈ ബെൽറ്റ് ഇങ്ങനെ കയറ്റിയിടാം. അപ്പോൾ ഈ PVCയുടെ പീസിൽ ബെൽറ്റ് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം ഈ ഇരിക്കുന്ന പുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഈ PVCയും പാരലായിട്ട് വേണം വരാൻ. അതായത് ബെൽറ്റ് ഇതിൽ സ്മൂത്തായിട്ട് കിടക്കേണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഒരേ ലെവലിലായിരിക്കണം വരുന്നത്. അത് ശ്രദ്ധിക്കണം ഇത് വെക്കാൻ നേരം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ PVC ഇതിൻ്റെ സൈഡിൽ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് ഒട്ടിക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ മോട്ടറും ഇതിന്റെ സ്റ്റെമ്മും എല്ലാം ഈ ബേസിൽ വെച്ച് സെക്യൂർ ചെയ്ത് ഒട്ടിക്കാം. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു ബ്രഷാണ്. അപ്പോൾ നമ്മളിനി ഈ ബ്രഷ് ഇതിൽ സെക്യൂർ ചെയ്യാൻ പോവാണ്. നമ്മൾക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് വേണ്ട ബ്രഷ് ഇവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഇതിന്റെ ബ്രഷിന്റെ ഈ അറ്റം മുകളിലോട്ട് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്, കാരണം നമ്മുടെ ബൗളിനുള്ളിൽ ഇതുപോയി കണക്റ്റ് ആകാനുള്ളതാണ്. ഇത് ഞാനിവിടെ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രഷ് പോലെ ഇരിക്കുന്ന ഭാഗം ഈ ബെൽറ്റിൽ തട്ടിയിട്ടില്ല, എന്നാൽ ബെൽറ്റിനോട് ചേർന്ന് അവിടെ ഇരിക്കുകയാണ്. ബെൽറ്റ് കറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതിനടുത്തൂടെ മാത്രമേ ഇത് പോകാവുള്ളൂ, ഒരിക്കലും ബെൽറ്റ് ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ പാത്രം ഇതിന് മുകളിൽ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വെക്കാൻ എളുപ്പത്തിന് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പ് പോലെ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്ത് അടപ്പാണ് നമുക്ക് യൂസ് ചെയ്യാൻ, പ്ലാസ്റ്റിക് ആയിരിക്കണം, ഒരിക്കലും ഇരുമ്പിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് ഇതേ വെച്ച് നമ്മുടെ പാത്രവും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അടപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബൗള് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഇട്ടേക്കുന്ന ഈ മേളിലുള്ള ബ്രഷിൽ നിന്ന് വരുന്ന ഈ ലീഡ് നമുക്ക് ഈ ബൗളിൻ്റെ അകത്ത് വെച്ച് ഒരു ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചിട്ട് വേണം കയറ്റി ഇടാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ടോപ്പിലുള്ള ബൗള് ഇതിൻ്റെ മുകളിൽ ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ, അകത്തുനിന്ന് ആ ലീഡ് വെച്ച് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ഈ ബ്രഷിൽ ഒരു ബ്രഷ് ഫിറ്റ് ചെയ്യാണ് വേണ്ടത്, കാരണം ഈ അടിയിലുള്ള റോളറിലോട്ട് ഇലക്ട്രോൺസ് ചെല്ലാനായിട്ടുള്ള ബ്രഷാണത്. അതിനായിട്ട് ഞാനിവിടെ മറ്റൊരു വയറിൻ്റെ പീസയിൽ ഒരു ഇതുപോലെ തന്നെ ബ്രഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് ടേപ്പ് ചെയ്യാം. അതായത് ആ അടിയിൽ കൂടെ പോകുന്ന ആ നമ്മുടെ ബെൽറ്റിൽ ടച്ച് ചെയ്യാൻ പാടില്ല, എന്നാൽ ബെൽറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ വെച്ച് ടേപ്പ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഈ ബ്രഷ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ബ്രഷിൻ്റെ ആ ഓരോരോ നാരുകൾ ഒരിക്കലും ഇതിൻ്റെ ബെൽറ്റിൽ ടച്ച് ചെയ്യാൻ നോക്കണം. ബെൽറ്റിൻ്റെ തൊട്ടടുത്ത് മാത്രമാണ് നിൽക്കുന്നത്, ഒരിക്കലും ഇത് ബെൽറ്റ് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മോട്ടർ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ബ്രഷിൽ നിന്ന് വരുന്ന ലീഡ് നമുക്ക് നമ്മുടെ പവർ സപ്ലൈയുടെ എർത്തിനകത്ത് വേണം കണക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ അതായത് നമ്മുടെ ലേഡീസ് ജാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ബോഡി ഗ്രൗണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബോട്ടം ബ്രഷ് നമ്മുടെ എർത്തിനകത്ത് കണക്ട് ചെയ്യാം. പവർ സപ്ലൈയുടെ എർത്തിനകത്ത് വേണം കണക്ട് ചെയ്യാനായിട്ട്, വേറെ എവിടെയും കണക്ട് ചെയ്യല് എർത്തിനകത്ത് തന്നെ വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേന്ന് തന്നെ സ്പാർക്ക് കയ്യിലടിക്കുമ്പോൾ ചെറിയ ഉറുമ്പ് അടിക്കുന്ന പോലെ നമ്മളൊരു വേദന പോലെയൊക്കെ എടുക്കുന്നുണ്ട്, ചെറിയൊരു ഫീലുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇതേന്നൊരു സ്പാർക്ക് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇച്ചിരി ഇരുട്ടുള്ള ഒരു മുറിയിലോട്ട് പോയിട്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതേപോലെ സ്പാർക്കൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ നമ്മൾ ഒരു നല്ല ഡാർക്കായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് ഡാർക്കൊക്കെ കാണാനായിട്ട്. ഇനി ഞാനിത് ഓണാക്കാൻ പോവുകയാണ്. ഇത് ഓണാക്കിയിട്ടുണ്ട്, അത്യാവശ്യം ഒച്ചയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത് കൊണ്ടുവന്ന് നമുക്ക് ഇത് കറക്റ്റ് ആർക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഉണ്ടോ ഒരു 1-2 ഇഞ്ചോളം പൊക്കത്തിൽ ഈ ആർക്കിങ്ങനെ ചാടി വരുന്നുണ്ട്. അതുപോലെ കറണ്ടല്ല വോൾട്ടേജ് ഇതിൽ അക്യുമുലേറ്റ് ആയതുകൊണ്ട്, അതുപോലെ വോൾട്ടേജ് കൂടുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇത്രയും വലിയ ആർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നമ്മുടെ വാൻ ഡി ഗ്രാഫിൻ്റെ ബേസായിട്ട് വെച്ചിരുന്ന ഈ ബൗളിരിക്കാൻ ബേസായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സൈഡൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം അതിൽ കൂടെ ചാർജ് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത്. നമുക്കിപ്പോൾ ഇതിൽ ഇങ്ങനെ സ്പാർക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സ്പീരിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് ഒരു പേപ്പർ കൊണ്ടുവരാണ്, നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ കാണുന്നത് പേപ്പർ തേപ്പ് ഒട്ടും നമുക്കിങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് പശ തേച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ നൂല് വാരിയിട്ടിട്ടുണ്ട്. ഇനി ഞാനിത് ഓണാക്കാൻ പോകും. അപ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ കാണാൻ പറ്റും Leak I bone on a sharp at electricity. Moon in the attack of a sharp at electricity. Electricity in a photo leak and leak. Upon number of Van de Graaff generator on Ladible Trixel, Ella Bishopitele. Upon number of Van de Graaff generator in and Dakanaka, Ella Manasa, Shazikino, Istapata, subscribe Yanum. Okay, Namka, about Adata video, Inikarna, bye bye.